ഹായ് എല്ലാവർക്കും, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജെ എസ് സ്റ്റഡി റൊട്ടീൻ. അപ്പോൾ ഇന്നൊരു ഡെയിം ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ രാവിലെ എണീച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡെയിം ലൈഫ് ഓപ്പിയൻ സ്കൂളിൻ്റെയാണ്. അപ്പോൾ ഞാനിന്ന് സ്കൂളിലത്തേക്ക് വേണ്ടി ടൈം ടേബിൾ അനുസരിച്ച് ബുക്കൊക്കെ എടുത്ത് വയ്ക്കട്ടെ. എനിക്ക് സ്കൂളിലെ സബ്ജക്റ്റ് വന്നിട്ട് ഇംഗ്ലീഷ്, മലയാളം, SS ആയിരുന്നു ഇന്നത്തെ സബ്ജക്റ്റ്. അതിനുശേഷം അമ്മ ഇന്ന് പുട്ടും രസതളി പഴവും പിന്നെ ചായയായിരുന്നു നമ്മുടെ കാപ്പി എന്ന് പറഞ്ഞാൽ. ഇത് വ്യാഴാഴ്ചത്തെ ഡെയിം ലൈഫാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാം. ഞാനിപ്പോൾ ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ ചോറും പരിപ്പ് കറിയും തിരച്ചു മീനുമാണ് വെച്ചിരുന്നത്. പിന്നെ മരച്ചിനുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ ചോറ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് മേക്കപ്പ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാനൊന്ന് മേക്കപ്പ് ചെയ്യണം ആദ്യം തന്നെ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ സമയം 4, അതായത് 4:29, അതായത് 4:30 ആവാറായി. അപ്പോൾ ഇനി ഞാൻ ചെയ്യണേന്ന് പറഞ്ഞാൽ കുറച്ച് തുണി മടക്കാനുണ്ട്. അപ്പോൾ ആ തുണിയൊക്കെ മടക്കിയിട്ട് നമുക്ക് കുറച്ചിരുന്ന് പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസംബർ പ്ലാനറിൻ്റെ കൊടുത്തിരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കണ്ടാൽ മതിയാകും. ഞാൻ ഓൾഡ് വീഡിയോസ് എന്ന് പറഞ്ഞ് ലിങ്ക് ഇട്ടിരിക്കാം. പിന്നെ കുറേ വീഡിയോസിൻ്റെ ലിങ്കിൽ ഞാൻ 2-3 വീഡിയോസിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കും. എല്ലാവരും എടുത്ത് കണ്ടാൽ മാത്രം മതിയാകും. അപ്പോൾ ഞാൻ ഇനി ഇന്ന് രാവിലെ പ്ലാനർ തയ്യാറാക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇരുന്ന് പ്ലാനർ തയ്യാറാക്കാൻ പോവാണ്. പ്ലാനർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് സ്റ്റഡിക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മുടെ പ്ലാനർ. അപ്പോൾ പ്ലാനർ അറിഞ്ഞുകൂടാത്ത കുറേ കുട്ടികൾ കാണും. എന്നാലും ഞാൻ പ്ലാനർ എന്നൊരു ഇതായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. പ്ലാനറിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡിസംബറിൻ്റെത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതിയാകും. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഒരു ബോക്സിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോക്സാണ് കേട്ടോ, ഒരു ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ്, അതായത് ഫൺ ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സാണ്, ഫൺ ജാർ. അപ്പം ഇതിലെനിക്ക് കിട്ടുന്നത് എന്താണോ ഞാൻ ഒരു ബുക്കിലോട്ട് പകർത്തി എഴുതും. പ്ലാനറിൽ അങ്ങനെയൊക്കെ കുറേ ഹാബിറ്റ് ട്രാക്കർ, അങ്ങനെ മൂഡ് ട്രാക്കർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എൻജോയ്മെൻ്റ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി 5 തൊട്ടാണ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണേ. ഇപ്പോൾ 4:56 ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാനിനി കുറച്ച് കേക്ക്, അതായത് വൈകിട്ടായില്ലേ, അപ്പം കേക്ക് ഇരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് കരുതി. ഏതാ കഷ്ണുണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടത്തില്ല, അങ്ങനത്തെ കേക്കാണ് കേട്ടോ. അല്ല, ഫുൾ കേക്കൊന്നും ഇല്ലല്ലേ, ആ മറ്റേ സ്മാർട്ട് പീസസ് ആയിട്ട് കിട്ടുന്ന ഒരു പേക്ക് കേക്കാണ്. ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ നമ്മളിനി പഠിക്കാനായിട്ട് പോവാണ്. ഇപ്പം ഞാൻ എന്താ സ്റ്റഡി ഏരിയയിൽ എത്തിയിട്ടുണ്ട്. പഠിക്കാം അല്ലേ. ആദ്യം തന്നെ ഞാൻ സ്കൂളിലത്തേക്ക് ഞാൻ ബാഗിൽ കൊണ്ടുപോയ ബുക്കുകളൊക്കെയാണ് ആദ്യം തന്നെ എടുത്ത് വെച്ചത്. അതിനു മുമ്പ് ഞാൻ ലൈം ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈം ജ്യൂസാണ് കുടിക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ബാഗിൽ നിന്നൊക്കെ കുറേ ബുക്കുകളൊക്കെ മൂന്ന് ഇതാണ് ഉള്ളത്. സെക്കൻഡ് പാർട്ടും കൂടി ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകും. അതാണ്. അപ്പോൾ മൂന്ന് വിഷയങ്ങളും സബ്ജക്റ്റുകളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹോംവർക്കുള്ള സബ്ജക്റ്റ് മാത്രം എടുത്ത് പുറത്ത് വയ്ക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ മേശയ്ക്ക് ഉള്ളിലകത്താണ് കയറ്റാറ് പതിവ്. അതിനുശേഷം ഞാൻ ഈ ഒരു SS ആണ് പഠിക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ സ്റ്റിക്കി നോട്ട്സിൽ ഞാൻ ടുഡു എഴുതി ഒട്ടിച്ചു. ടുഡു എന്ന് പറഞ്ഞാൽ ഞാൻ 5 തൊട്ടാണ് ചെയ്തത്. അപ്പോൾ 5 തൊട്ട് ഒരു 8-9 വരെയാണ് ചെയ്തത് ഞാൻ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ SS ആണ് പഠിക്കാനിരുന്നത്. SS പഠിക്കാനിരുന്ന ടീച്ചർ പഠിപ്പിച്ച 8th ആണ്. അപ്പോൾ അത് ഞാനൊരു സ്റ്റിക്കി നോട്ട്സിലോട്ട് പകർത്തിയിട്ട് പഠിക്കാന്നാണ് കരുതുക. അപ്പോൾ എൻ്റെ ഈ ഒരു സ്കൂളിലത്തെ നോട്ടപ്പം ഞാൻ ഈ മേശയുടെ ഉള്ളിലകത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ ഇനി ടൈം ടേബിൾ സ്കൂളിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ എടുത്ത് വയ്ക്കും, ഇല്ലെങ്കിൽ നാളെ രാവിലെ ടൈം ഉണ്ടെങ്കിൽ അപ്പോൾ എടുത്ത് വയ്ക്കും. എങ്ങനെയാണോ നോക്കിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ സ്റ്റിക്കി നോട്ട്സ് അങ്ങനെ ഞാൻ ഒരു 3-4 പേജ് അങ്ങനെ എനിക്ക് വേണ്ടി വന്നു, ഒരു 5 നകത്ത് വേണ്ടി വന്നു. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ടൈം 8:05 ആയിട്ടുണ്ട്. ഞാൻ 8 കൊടുത്തിരുന്നത് സ്റ്റഡി ആണെന്ന് തോന്നുന്നു. സ്റ്റിക്കി നോട്ട്സ് കാണാനില്ല ഞാൻ ഒട്ടിച്ചത്.
ഇവിടെ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ ഇത് ഇത്ര എഴുതി വെച്ചിട്ട് പോയല്ലോ. അതാ ഇത്രയും ഇത് ഇത്രയും ഒരു റിഹേഴ്സലോ അല്ലെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് 8 സോഷ്യൽ സയൻസിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ നോക്കണത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സമയം ഞാൻ സോഷ്യൽ സയൻസിൻ്റെ യൂണിറ്റ് 8 ഒരു യൂണിറ്റാണ് ഞാൻ പഠിച്ചത്. അതായത് ടീച്ചർ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ എനിക്കൊരു ടീച്ചറാണ് എടുക്കുന്നത് സോഷ്യൽ സയൻസ്. അപ്പം അത് ഞാൻ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എല്ലാം ഞാൻ ഒരു സ്റ്റിക്കി നോട്ട്സിൽ അടയാളപ്പെടുത്തി വെക്കും. എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം അതിൽ എഴുതിയതിന് ശേഷം ഒരു ബുക്കിലോ അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ ബോർഡ് പോലെ ചെയ്തിട്ടുണ്ട്. ഒരു കേക്കിൻ്റെ ബേസാണ് ഞാൻ അതെടുത്തിട്ടുള്ളത്. അപ്പം ആ സംഭവത്തിലാണ് ഒട്ടിച്ച് വയ്ക്കാറ് പതിവ്. അപ്പോൾ അതിൽ വച്ചിട്ട് ഞാൻ ഇടയ്ക്ക് എനിക്ക് പരീക്ഷ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കിയിരുന്ന് പഠിക്കും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത അമ്മ വരേണ്ട, അമ്മയും പപ്പയും വരേണ്ട സമയമായി കടയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അവരെ വരുന്ന ശബ്ദം കേട്ടു, അതുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങി. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ബിസ്ക്കറ്റ് ചാർട്ട് പഴം അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ ABCD ബിസ്ക്കറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പം ഇത്രയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ചോറ് കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക്